C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഒരു പാവം പെൺകുട്ടിയും കുടുംബത്തെയും ഭയപ്പെടുത്തി കൊല്ലാ കൊല ചെയ്യരുതെന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞു നിന്നോട്, പക്ഷെ നീ കേട്ടില്ല. അവൾക്ക് വിവാഹം ആലോചിച്ച ഒരുത്തനെ നീ കൊന്നു, എന്നിട്ട് നിന്നെ ഞാൻ നിയമത്തിന്റെ വഴിക്ക് വിട്ടു. ഇപ്പോ ഞാൻ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന എന്റെ ഭാര്യയെ നീ കൊല്ലാൻ നോക്കി, അത് ക്ഷമിക്കാൻ എനിക്കാവില്ല. വേണ്ട വേണ്ട, അതെനിക്കൊരു അബദ്ധം പറ്റിയതാ. ഞാൻ ജ്യോതിയെ ടാർഗറ്റ് ചെയ്തിട്ടില്ല, അട്ടിപ്പോയി. നിന്നോട് ഞാൻ ഒരുപാട് തവണ ദയ കാണിച്ചു. എന്റെ മരുമകളുടെ സഹോദരനെ കൊന്നതിന്റെ ചോരക്കറ എന്റെ കയ്യിൽ വേണ്ടാന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് മാത്രമാ ഇത്രയും കാലം നീ ജീവിച്ചത്. ഇത് പക്ഷെ എനിക്ക് ക്ഷമിക്കാവുന്നതിന്റെ അപ്പുറത്തായിപ്പോയി അവിനാഷ്. ഇതിനുള്ള ശിക്ഷ നീ അനുഭവിച്ചേ തീരൂ. ഞാൻ ഒന്നിനും വരില്ല, ഒന്നിനും വരില്ല. വരരുത്. ഇല്ല, ഞാൻ പ്രിയക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ രാജീവന്റെ കേസിൽ നീ ജയിലിൽ പോയി കഴിഞ്ഞു, അല്ലെങ്കിൽ രണ്ട് കാലിൽ എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കാത്ത വിധത്തിൽ നിന്നെ കിടത്തിയിട്ട് എന്നിട്ടേ അവളുടെ കല്യാണത്തിന്റെ തീയതി തീരുമാനിക്കുന്നു. ഇനി ഇപ്പൊ കേസ് തീരാൻ ഒരുപാട് നാളെടുക്കും, അതിനേക്കാൾ എളുപ്പം ദൈതാ. തൽക്കാലം നിങ്ങൾ ആരും ഒന്നും കണ്ടിട്ടില്ല, മനസ്സിലായല്ലോ സർ. പുറത്തൊരാൾ ഇതറിയരുത്, മനസ്സിലായല്ലോ. എങ്ങനെയുണ്ടളിയാ ആളിയര് ഞങ്ങൾ തന്ന സൽക്കാരം? സൂപ്പർ അല്ലേ? ബാലു വേണ്ട, അളിയൻ പേടിക്കണ്ട. അളിയനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ആംബുലൻസും കൊണ്ടാ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഡികെ, സമയം ഒരുപാടായി, വേഗം തീർക്കണം. ഇപ്പോഴും നിന്നെ ഞാൻ കൊല്ലുന്നില്ല, കാരണം എന്റെ മരുമകളുടെ സഹോദരൻ എന്ന പരിഗണന കൊണ്ട് മാത്രം. പക്ഷെ നീ ഇനി ഇങ്ങനെ നിരങ്ങി ജീവിക്കണം. ബാലോ, ഇവനെ വാരിയെടുത്ത് ആംബുലൻസ് കയറ്റ്. ആഘോഷത്തോടെ അന്തസ്സോടെ ഞങ്ങൾ ആ കല്യാണം നടത്തും. എന്താടാ നീയൊന്നും പറയാത്തെ? എന്തേലും ഉരിയാട്, ഒന്നും പറയാനില്ലേ നിനക്ക്? അപ്പൊ ശബ്ദം ഉണ്ടല്ലേ? നിന്റെ കയ്യും കാലും എല്ലാം ഒടിഞ്ഞിട്ടുള്ളൂ, അപ്പൊ നാവിന് കുഴപ്പമൊന്നുമില്ല അല്ലേ?
പറയടാ, ഞാൻ ചോദിച്ചതിന് മറുപടി പറയാൻ. നേരെ വിളിക്കടാ, കുറച്ചുകൂടി ഒച്ചത്തി നില വിളിക്കേ. ഈ ആശുപത്രി മുഴുവൻ കേക്കട്ടെ നിന്റെ നിലവിളി. സമാധാനത്തോടെ, സന്തോഷത്തോടെ ഇനി എന്റെ അനുജത്തിയുടെ കല്യാണം ഞങ്ങൾ നടത്തും. നീ ഇതിനകത്ത് നിന്ന് ഇറങ്ങി വരുമ്പോഴേക്കും നിനക്ക് ജയിൽ ശിക്ഷയും വാങ്ങിച്ചു തരും. ഇനി നിന്റെ അവസാന കാലം വരെ നീ ജയിലില്ല. നോക്കിക്കോ. എന്താടാ ഒന്നും മിണ്ടാത്ത? നിലവിളിക്ക. ഇതിനേക്കാൾ ഉച്ചത്തിൽ നിലവിളിച്ചതാ എന്റെ അനിയത്തിയും അച്ഛനും മമ്മിയും ഒക്കെ. അവരുടെ വേദനയുടെ ഏഴയലത്ത് വരില്ല നിന്റെ ഈ വേദന ഒന്നും. അവനാഷേ, ഓരോ മനുഷ്യന്റെയും ജീവിതത്തിന് ദൈവം ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് അലിഖിതമായ ഒന്നാ. എന്റെ കൈകൊണ്ട് തന്നെ നിനക്കിത് സംഭവിക്കുമെന്ന് ദൈവം എഴുതി വെച്ചതാ. അതാ എന്റെ പിന്നാലെ വന്ന് നീ ഇത് വാങ്ങിച്ചത്. ഇരിക്കുന്ന ആരാന്നറിയോടാ? എന്റെ ജീവനാ, ജീവൻ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.